കേരളം ആവശ്യപ്പെടാത്ത പറയാത്ത ഒരു കാര്യത്തിന് മറുപടി അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അവർ തെറ്റിദ്ധരിപ്പിച്ചൊരു മറുപടി പറഞ്ഞാൽ അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയണ്ടേ? കേരളത്തിനെ കണ്ടില്ലേ, കേരളത്തിനെ ശരിയാക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൽ വന്നിട്ട് കേരള ഗവൺമെന്റ് ശരിയാക്കണം എന്ന് പത്രസമ്മേളനം നടത്തുന്നത്. നികുതിയുടെ കാര്യത്തിൽ കേന്ദ്രവിഹിതം ലഭിക്കേണ്ട വിഷയത്തിൽ കോൺഗ്രസിനോടോ യു ഡി എഫിനോടോ ഒരു തർക്കത്തിനില്ല. കേരളത്തിൽ നിന്നുള്ള എം പിമാർ, കേരളത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. ദില്ലിയിൽ പോയാൽ അവർ കേരളത്തിൻ്റെ എം പിമാരാണ്. അവർ ഒന്നിച്ച് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തണം. അവിടെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കേരളത്തിലെ താല്പര്യങ്ങൾക്ക് തന്നെ വിരുദ്ധവുമാണ്. ഇത് പറഞ്ഞത് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ്. അദ്ദേഹം അത് പറയേണ്ടതായ സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ എൻ കെ പ്രേമചന്ദ്രൻ്റെ ചോദ്യവും അതിന് നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി നൽകിയ മറുപടിയുമാണ്. ആ മറുപടി കേരളത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാനും കേരളത്തെ തന്നെ അവഹേളിക്കാനും ഒക്കെ മാധ്യമങ്ങൾ ഉപയോഗിച്ചു, കോൺഗ്രസ് ഉപയോഗിച്ചു, യു ഡി എഫ് ഉപയോഗിച്ചു. അങ്ങനെ ഒരിക്കലും പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ആത്മാർത്ഥതയുള്ള വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ടാക്സും മറ്റുമൊക്കെ ചെലുത്താതിരിക്കാൻ പറ്റില്ല, ടാക്സ് ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതിനകത്ത് ഇരിക്കുക തർക്കമില്ല. അതുകൊണ്ട് ടാക്സ് ഏർപ്പെടുത്തുമ്പം അമിതമായ ടാക്സ് ആവരുതെന്നുള്ളതും ഇത് ഒരേപോലെ കാണണമെന്നുള്ളതും ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിനകത്ത് ടാക്സ് വരുമാനം വന്നാൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ബി ജെ പിക്ക് ഒരു ഗുണമുണ്ടായി. അങ്ങേയറ്റം ജനവിരുദ്ധമായ ഒരു ബഡ്ജറ്റാണ് അതിന് രണ്ടു ദിവസം മുമ്പ് ബി ജെ പിയുടെ കേന്ദ്ര മന്ത്രിസഭ അവതരിപ്പിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉൾപ്പെടെ വലിയ ഭീമമായ തുക വെട്ടിക്കുറച്ചു. ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പണം 50% കുറച്ചു. കേരളത്തിന് തൊഴിൽ മേഖല മാത്രമല്ല, ഒരു പൊതുമേഖലാ വ്യവസായ രംഗത്തേക്ക് ഒരു പണമില്ല. ഇവിടെ ഈ ബുദ്ധിമുട്ടായാലും കേരളത്തിലെ ഏതെങ്കിലും മേഖലയിലുള്ള പണമൊന്നും നമ്മൾ കുറച്ചിട്ടില്ല. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കുറച്ചിട്ട് കേരളത്തിൽ അത് ചർച്ചയായില്ല. കാരണം ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസും യു ഡി എഫും കൂടി എടുത്ത സമീപനം. കാരണം ഇന്ത്യ മൊത്തം ബി ജെ പിയുടെ ഈ ജനവിരുദ്ധമായ ബഡ്ജറ്റിനെതിരെ വലിയ പ്രക്ഷോഭം വരികയാണ്. കേന്ദ്രത്തിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിശക്തമായി അദാനി വിഷയത്തിലും ഷെയർ മാർക്കറ്റ് വിഷയത്തിലും അതിശക്തമായ പ്രതിഷേധം നടത്തി ആ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആളുകളെ തന്നെ പുറത്താക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ ഇന്നലെ എ ഐ സി സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഇന്ത്യയാകെ തകർക്കുന്ന തരത്തിലേക്കുള്ള സാമ്പത്തിക തീരുമാനങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും ഡെമോക്രസിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രശ്നങ്ങളുള്ളപ്പോ അതൊന്നും ചർച്ച ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് സമയമേ ഇല്ല. ഏത് കാലത്തും ചെയ്യുന്ന ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം അതിനകത്ത് ബി ജെ പി ആയിട്ടെല്ലാം ചേർന്ന് ഖരാബാന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളത്, ഇപ്പൊ അതിന്റെ സമരത്തിന്റെ ഒരു രൂക്ഷതയിലൊരു ചെയ്യുന്നുള്ളതല്ല, അത്തരമൊരു കാര്യത്തിലേക്ക് ഇപ്പൊ പോകുന്നു എന്നുള്ളത് പറയേണ്ടതാണ്. കാരണം കേരളത്തിനും ഇന്ത്യക്കാകെയും കിട്ടേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ അതിനെ അങ്ങ് മറച്ച് ആ കാര്യങ്ങളിലേക്ക് പോകാതെ എത്തിച്ചു എന്നുള്ള സ്ഥിതികളുണ്ട്. അപ്പൊ ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറയേണ്ടതായിരുന്നു. ഇവിടെ ആ ദിവസങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നലെ രാത്രിയില്ല വന്നത്. അപ്പൊ ഇന്ന് തന്നെ ഇന്നലെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇത് വിളിച്ചത്. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കാര്യം. ഈ കാര്യം പറയുമ്പോ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കാൻ ശ്രമിച്ചത്, ജി എസ് ടിയുടെ കാര്യത്തിൽ ജി എസ് ടി നഷ്ടപരിഹാരം കിട്ടാനുണ്ട് കുടിശ്ശിക എന്നല്ല ഗവൺമെന്റ് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസമോ 1 വർഷമായിട്ടുള്ള പത്രസമ്മേളനം ഓർത്താൽ അറിയാം, പത്രക്കുറിപ്പ് ഓർത്താൽ അറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിയെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ വിളിച്ചിട്ടുള്ള യോഗങ്ങളിൽ നമുക്ക് ഇനി കിട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടിട്ട് അടുത്ത ദിവസം അന്ന് തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന് നമുക്ക് ഒരു 750 കോടി കൂടെ കിട്ടി, ഇനി 750 കോടിക്ക് അടുത്തേ ഉള്ളൂ കോമ്പൻസേഷൻ കിട്ടാനുള്ളത്. അതിപ്പോ കിട്ടും, ഇപ്പൊ ഈ പറഞ്ഞത് അപ്പം എന്നുള്ള ഈ സമയത്ത് കിട്ടും. 750 കോടി കിട്ടിയിട്ടൊന്നും നമ്മുടെ പ്രശ്നം തീർത്തില്ല എന്ന് പറയാൻ കാര്യം, അതിപ്പോ കിട്ടും. അതിന്റെ സെറ്റിൽമെന്റ് ലാസ്റ്റ് ഗഡുള്ളൂ, ബാക്കി കേരളത്തിന് അങ്ങനെ കിട്ടാനൊന്നുമില്ല. അത് പിന്നെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, തർക്കമില്ല. അക്കാര്യത്തിനകത്ത് അതിനിത്ര രൂപ എന്നുള്ള തർക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ, അതിനകത്ത് തർക്കത്തിന് പ്രശ്നമില്ല. അപ്പൊ അത് ഇപ്പൊ കിട്ടും. നമ്മുടെ യഥാർത്ഥ പ്രശ്നം അതല്ല, ഈ കോമ്പൻസേഷൻ കൃത്യമായ ആളുകളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്തോ എന്ന് അറിയില്ല. എന്തായാലും യു ഡി എഫ് നേതാക്കന്മാർ അത് ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് പാർലമെന്റിൽ ഉന്നയിക്കേണ്ടതുകൊണ്ട് ഞാൻ പറയാം. പാർലമെന്റിൽ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് കേരളം ആവശ്യപ്പെടാത്ത പറയാത്ത ഒരു കാര്യത്തിന് മറുപടി അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അവർ തെറ്റിദ്ധരിപ്പിച്ചൊരു മറുപടി പറഞ്ഞാൽ അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയണ്ടേ? കേരളത്തിനെ കണ്ടില്ലേ, കേരളത്തിനെ ശരിയാക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൽ വന്നിട്ട് കേരള ഗവൺമെന്റ് ശരിയാക്കണം എന്ന് പത്രസമ്മേളനം നടത്തുന്നത്. പറഞ്ഞെന്താ ഇവിടുത്തെ പ്രശ്നം? നമ്മൾക്ക്
നഷ്ടപരിഹാരത്തിന്റെ കുടിശ്ശേ കിട്ടാനുണ്ടെന്നുള്ള തർക്കമില്ല, ആകെ സെറ്റിൽഡ് ആയിട്ടുള്ളതൊക്കെ ഉള്ളൂ. ഇത്രയും കാലം പറഞ്ഞത് ഞാൻ മന്ത്രിയായി ചുമതല എടുക്കുമ്പോൾ 4000 കോടിക്ക് അടുത്ത് കിട്ടാറുണ്ടായിരുന്നു. ഓരോ ഘട്ടം ഘട്ടമായിട്ട് കിട്ടി. എന്റെ ഓർമ്മയെന്നാണ് പറയുന്നത്, വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം. ഓരോ ഘട്ടം ഘട്ടമായിട്ട് കിട്ടിയിട്ട് ഇനിയിപ്പം 750 കോടിക്ക് എടുത്താൽ കിട്ടാനുള്ളത് പ്രശ്നം അന്നും അത്. ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 18th ജി എസ് ടി കൗൺസിൽ ഉണ്ട്, അതിലും ആവശ്യപ്പെടാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. അവര് ഇത് ഞാൻ നിയമസഭയില് ജി എസ് ടിയുടെ സെലക്ട് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിച്ച എന്റെ ഡിസൻ നോട്ട് ഒന്ന് വായിച്ചിരുന്നു. കാരണം അന്ന് തന്നെ ഇത് അതിന്റെ ഘടന സംസ്ഥാനങ്ങളുടെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഘടനയല്ല എന്നുള്ളത് അന്നത്തെ ജി എസ് ടി അന്നത്തെ രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയിൽ നമ്മുടെ ഡിഫൻസ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ളതാണ്, ഞങ്ങളുടെ ഡിസന്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് ഇപ്പോ പറഞ്ഞാലും അത് കിട്ടുമോ ഇല്ലെന്ന് പറഞ്ഞില്ല. സ്റ്റേറ്റിലുള്ള പൊതു ആവശ്യമാണ്. രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസ് ആയിട്ട് ഞാൻ പറയുകയാണ്, വെസ്റ്റ് ബംഗാളും പഞ്ചാബും തമിഴ്നാടും മറ്റു സ്റ്റേറ്റുകള് ബി ജെ പി സ്റ്റേറ്റുകൾ പുറത്ത് പറഞ്ഞില്ല, അതിനകത്ത് സ്റ്റേറ്റുകൾ എല്ലാവരും ഈ പ്രശ്നം നേരിടുകയാണ്. വലിയ തോതിലുള്ള കോവിഡിന്റെ പിന്നാലെ വന്ന പ്രശ്നവും വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നവും അത് തീർത്തിത്തരണമെന്നുള്ളതാണ് ആവശ്യം. അതാണ് കേരളത്തിന്റെ ആവശ്യം, അല്ലാതെ അവിടെ തരാനുള്ള നമ്മൾ ചോദിക്കാത്ത ഒരു കാര്യം ചോദിക്കാം. നേരത്തെ ശ്രീ ശശി തരൂർ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അന്നും ഇത് ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ്. നമുക്ക് കുടിശ്ശികയുടെ അല്ല പ്രശ്നം, നമുക്ക് കുടിശ്ശികയല്ല, നമുക്ക് ഈ എക്സ്റ്റൻഷനാണ് കിട്ടേണ്ടത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റഡ് റവന്യൂ, അത് കോവിഡും എക്കണോമിക് ക്രൈസിസും വന്നതുകൊണ്ട് അത് നീട്ടി കിട്ടണം. ഇത് പ്രത്യേകം ഈ കോമ്പൻസേഷൻ സെസ് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്തൊരു ഫണ്ടിട്ടിട്ട് അതിൽ നിന്ന് തരുന്നേ. അതിനൊരു ഫണ്ടിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് അത്? ഇനിയെങ്കിലും കേരളത്തിലെ എം പിമാർ ദയവു ചെയ്ത് കേരളത്തിന്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി കേന്ദ്രത്തെ ആവശ്യപ്പെടണം. കേരളത്തിന്റെ ആവശ്യം ഈ നഷ്ടപരിഹാര തുക, നഷ്ടപരിഹാരം അടുത്ത 5 വർഷക്കാലത്തേക്ക് കൂടി തുടരണമെന്നാണ്. യാതൊരു സംശയമില്ല, നിങ്ങൾക്ക് നല്ലതുണ്ടാവും. ഞാൻ പത്രസമ്മേളനങ്ങളിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം അടുത്ത ഫൈനാൻസ് കമ്മീഷന്റെ സമയമാവുന്നു. അന്നേ ഫൈനാൻസ് കമ്മീഷൻ വന്നപ്പോൾ നമ്മൾ തർക്കം പറഞ്ഞിട്ടുള്ളതാണ്, കേരളം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞൊരു തുക തരുന്നത് 2-3 വർഷം കൊണ്ട് തീരുന്നതാണ്. ഈ വർഷം, കഴിഞ്ഞ വർഷം 19,000 കോടി കിട്ടി, ഈ വർഷം 13,000 കോടിയിലധികമാണ്, അടുത്ത വർഷം 4,000 കോടിയിലാവുമ്പോൾ തീരും, അതോടുകൂടി തീരും. ഏറ്റവും വലിയ ക്രൈസിസ് വരുന്നത് ഈ വരുന്ന വർഷമാണ്. ഇപ്പൊ ഈ മാർച്ചിലെ സീസൺ കഴിഞ്ഞാൽ അടുത്ത വർഷമാണ്. ഇത് എത്ര നമ്മുടെ ഇവിടുന്ന് അധ്വാനിച്ചാലും 25% ജി എസ് ടി വരുമാനം വർദ്ധിപ്പിച്ചു. അതിൽ കൂടുതൽ സാധാരണ വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന തകർച്ചയിൽ നിന്ന് കയറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 20,000, 40,000 കോടിയും 5,700 കോടിയും പലതരത്തിൽ സ്കീമുകളാക്കി കൊടുത്ത ഉത്തേജക പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എക്കണോമി അങ്ങനെ വന്നത്. അപ്പൊ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റിന്റെ മാത്രം പ്രശ്നമല്ല, ആ ഡെഫിസിറ്റിന്റെ പ്രശ്നം വന്നതുകൊണ്ടാണ്, കിട്ടേണ്ടത് കിട്ടാത്തതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം, ഇന്ത്യയുടെ നികുതി വിഹിതത്തിൽ നമ്മൾ ഉൾപ്പെടെ നൽകുന്ന ഇന്ത്യയുടെ ജി എസ് ടി, ഇന്ത്യയുടെ ജി ഡി പിയില് വളരെ വലിയൊരു ശതമാനം നമ്മുടേതായ പങ്ക്, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പങ്ക് കേരളം നൽകുന്നുണ്ട്, അത് നമുക്ക് കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടണം. അതിന് ഇനിയും വേണമെങ്കിൽ നോട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ എം പിമാരുടെ കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും നോട്ട് തയ്യാറാക്കി എല്ലാ എം പിമാർക്കും നമുക്ക് അയച്ചു കൊടുക്കാം. ഇതിന്റെ കണക്കുകളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ അത് കൊടുക്കാം. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ വേണ്ടത്, നമ്മൾ, നമുക്ക് രാഷ്ട്രീയമുണ്ട്. ഞാൻ പറഞ്ഞു ത്രിപുരയിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥയെ പറ്റി ഞാൻ പറഞ്ഞു. അവിടെ ഒരു പാർട്ടിക്കും ബി ജെ പി അല്ലാതെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ പാർലമെന്റിന്റെ അഭിപ്രായം പറഞ്ഞാൽ എന്താണ് കൈകാര്യം ചെയ്യുന്നുള്ള പ്രശ്നം ഇവരും കേരളത്തിന് പുറത്ത് പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഒരു കാര്യം പാർലമെന്റിൽ പോയി പറയുമ്പോൾ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കണം. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എം പിമാർ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നത്. അത് എ ആർ ബി അല്ല, ഇവിടെ എൽ ഡി എഫ് ആണോ ഭരിക്കുന്നത്, യു ഡി എഫ് ആണോ ഭരിക്കുന്നത് നോക്കിയിട്ടല്ല. അങ്ങനെയല്ല സമീപനം വരുന്നത്. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉന്നയിക്കുവാനും കേരളത്തിന് അർഹമായ കാര്യങ്ങൾ വാങ്ങിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. എന്തെങ്കിലും അവർക്ക് അക്കാര്യത്തിനകത്ത് കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അക്കാര്യം മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടായിരിക്കും അവിടെ ചോദ്യങ്ങൾ. മറുപടിയും ബി ജെ പിയുടെ ഗവൺമെന്റ് ഭാഗത്തുണ്ടാവുന്ന മറുപടിയും കേരളത്തിന് വിരുദ്ധമായിട്ടായിരിക്കും എന്ന് ആ വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിക്കാൻ ബി ജെ പി നേതാക്കന്മാരുണ്ടൂടെ. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയും ഉൾപ്പെടെ നടത്തുന്ന പത്രസമ്മേളനം പോലെ കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി കേരളത്തിൽ പത്രസമ്മേളനം നടത്തി കേരളത്തിലെ ഗവൺമെന്റിനെ ഒന്ന് കൈകാര്യം ചെയ്ത് കളയാമെന്ന് വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ എം പിമാരുണ്ട്. ഇപ്പൊ 20 എം പിമാരുണ്ട് ലോക്സഭയിൽ, 18 എം പിമാരും യു ഡി എഫിന്റെ എം പിമാരാണ്. പക്ഷെ അവർ കേരളത്തിന്റെ എം പിമാരാണ്. അവർ വെറും
കേരളത്തിലെ ഗവൺമെന്റിനെ ഒന്ന് പ്രതിപൂണ്ടി നിർത്താവ് വെച്ചിട്ടല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അക്കാര്യത്തിനകത്ത് ശ്രദ്ധിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ കൂടി മാത്രമല്ല, നേരിട്ടോ അവരോടല്ല, നമ്മുടെ സുഹൃത്തുക്കളാണ് നേരിട്ട് പറയാം. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ കൂടി ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങള്. ഒരു കാര്യവും നമ്മൾ മറച്ചു വെക്കുന്നില്ല, എല്ലാം അസംബ്ലിയിലായാലും പുറത്തായാലും സുതാര്യമായി കാര്യങ്ങൾ പറയണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങളുടെ തന്നെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്ടർ സെക്ഷനിലെയോ സെക്ടറിനായിട്ടോ ചെയ്യുന്നവരല്ല ഞങ്ങൾ. കേരളത്തിന്റെ താല്പര്യം കൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉന്നയിക്കണമെന്ന് പറഞ്ഞത്. അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.